എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാം, പഴം ചിപ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് പഴുത്തു പോയ പഴമല്ല, ഒരു മീഡിയം പഴം, അതായത് പുറമെ മഞ്ഞ കളർ വന്നിട്ടുണ്ടെങ്കിലും അകം ഒന്ന് ഞെക്കുള്ളുന്ന പരുവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയ പഴമാണെങ്കിൽ ഈ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, ചിപ്സ് ഫ്ലോപ്പായി പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പഴുത്ത് തുടങ്ങിയ പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ആദ്യമായി നമുക്കിതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് സ്ലൈസാക്കി എടുക്കണം. ശരിക്കും അങ്ങ് തൊലി പൊളിഞ്ഞ് പെട്ടെന്ന് വരുന്ന പോലത്തെ പഴമല്ല. ഇതൊന്ന് ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ഞെക്ക് കൊള്ളുന്ന പഴമായിരിക്കരുത്. നന്നായിട്ട് പഴുത്ത് പോയ പഴമാണെങ്കിൽ ഇത് മൊരിഞ്ഞ് കിട്ടത്തില്ല. നന്നായിട്ട് പഴുത്ത പഴത്തിന് നല്ല മധുരമായിരിക്കുമല്ലോ. ഇതൊരു പുളി കൂടിയ പഴമാണ്, നന്നായിട്ട് മധുരത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ പരുവത്തിലുള്ള പഴം വേണം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഈ ചിപ്സ് കടയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് നീളത്തിലാണ് കിട്ടുന്നത്, ആ ചിപ്സ് നീളത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നീളത്തിൽ തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതിലധികം കറയൊന്നുമില്ല, പഴുത്ത് തുടങ്ങിയതല്ലേ, അതുകൊണ്ട് വലിയ കറയൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു സ്ലൈസർ വേണം. സ്ലൈസറിൽ കട്ട് ചെയ്താൽ നന്നായിട്ട് കനം കുറച്ച് കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് അരിഞ്ഞെടുത്താൽ ചിലപ്പം കനം വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ മുരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ ഓരോ പീസും എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു കനമാണ് പാടുള്ളൂ, ഇതുപോലെ ഇരിക്കണം. തീരെ കനം കുറച്ചിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഇതുപോലെയാണെങ്കിലാണ് നമുക്ക് മുരിഞ്ഞു കിട്ടത്തുള്ളൂ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് പതിയെ പതിയെ ഫുള്ളായിട്ട് അങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാം. പഴം ആദ്യം ഉള്ള ഭാഗമൊക്കെ സ്ലൈസ് ചെയ്യാൻ നല്ല ഈസിയായിട്ട് കിട്ടും. ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ കയ്യിലിരുന്ന പഴത്തിൻ്റെ പീസ് ചെറുതാവുമല്ലോ. ഇപ്പോഴാണ് അത് സ്ലൈസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അത് പതിയെ 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 അങ്ങ് സ്ലൈസാക്കി എടുത്താൽ മതി. ലാസ്റ്റ് ഒരു പീസ് ഞാൻ അങ്ങ് മാറ്റുവാണ്. ഇപ്പോൾ ആ പഴം ഞാൻ ഒന്ന് സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിലിലോ ഒക്കെ തയ്യാറാക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചൂടാക്കിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓരോരോ സ്ലൈസായിട്ട് പഴം ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കാരണം ഇത് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിയൊട്ടിയിട്ടാവും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണങ്ങാതിരിക്കും. രണ്ടെണ്ണം തമ്മിൽ ഒട്ടിയിരിക്കുന്നതിൻ്റെ ഇടഭാഗമൊക്കെ ഉണങ്ങാതിരിക്കും, ക്രിസ്പിയായി കിട്ടത്തില്ല. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിപ്സിന് സാധാരണ നമ്മുടെ ബനാന ചിപ്സിന്റെ കളർ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ ഒരു കളറൊന്ന് കുറഞ്ഞൊരു ഡാർക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇത് പഴമായതുകൊണ്ട് നമുക്ക് ഇച്ചിരിയോടെ ഒന്ന് മഞ്ഞ കളറിൽ കിട്ടത്തില്ല. ഇത് ഏറ്റവും സിമ്പിളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. തീരെ കനം കുറവാണ്, പോരെങ്കിൽ പഴവുമാണ്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏറ്റവും നല്ല തിളച്ച എണ്ണ പഴം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് സിമ്മിലേക്ക് ഇളക്കുക. ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനൊരു പൊട്ടിക്ക് തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, ഒരുപാടല്ല, മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്ക് അല്പം ഒന്ന് തീ കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കരിഞ്ഞ് പോകും, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്. വേഗം വേഗം പെറുക്കി ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടില്ലെങ്കിൽ ആദ്യം ഇട്ടത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് കോരി എടുക്കുന്ന സമയത്ത് വലിയ ക്രിസ്പിയായിട്ട് തോന്നിയില്ലെങ്കിലും ഇതൊന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പിയായിട്ടിരിക്കും. വീണ്ടും തീ കുറച്ച് വെച്ചു, കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങ് കോരുവാണേ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ
ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അടുത്തൊരു ബാച്ചും കൂടെ ഇതുപോലെ തന്നെ നല്ല ചൂടുള്ള എണ്ണയ്ക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അല്പം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് വിതറി കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, പൊടിക്കു മതി. നന്നായിട്ട് കിലുങ്ങുന്ന വരുവത്തിലാണ്. നമ്മളത് കോരി എടുക്കുമ്പോൾ അധികം ക്രിസ്പി ആയിരിക്കത്തില്ല, അത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അങ്ങ് ക്രിസ്പി ആയി വരും. കണ്ടോ, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടേ. അതുപോലെ നമുക്ക് അടുത്തൊരു ബാച്ചും കൂടെ വറുത്തെടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് ഇളക്കൊന്നും വേണ്ട, പതിയെ അതിന് മുകളിലൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിൻ്റെ കളർ കുറച്ച് ബ്ലാക്ക് കളറിലേക്ക് പോകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ കണ്ടോ നല്ല കരിമുരാ ശബ്ദം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ഷേപ്പാണ്. കനം കുറച്ച് റൗണ്ടിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞു അങ്ങനെ അരിഞ്ഞു എന്ന് പറഞ്ഞ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം ചിപ്സിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.